ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു സാഷസ് ടിപ്സ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വ്യൂവേഴ്സിനോടും സോറി പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ആവശ്യത്തിന് വെള്ളം, പിന്നെ കുറച്ച് തേങ്ങ ചിരണ്ടിയത്, പിന്നെ കോക്കനട്ട് ഓയിൽ, പിന്നെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം പൊടിച്ചത്, പിന്നെ ഇഞ്ചി അല്ല വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും തൈരും. ഇത്രയും ഉപയോഗിച്ചിട്ട് നമ്മൾ വാഴക്കമ്പ്, നമ്മുടെ വാഴക്കന്ന് അല്ലെങ്കിൽ വാഴക്കൂമ്പ് പറയില്ലേ, അതുപയോഗിച്ചിട്ടുള്ള തോരനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ വാഴ, നമ്മുടെ വാഴയുടെ ആ ഫ്ലവർ വരുന്ന ആ ഒരു വാഴക്കൂമ്പ് എടുത്തിട്ട് അതിൻ്റെ കുറേ ഭാഗം നമുക്ക് പൊളിച്ച് കളയണം. ഒരു വൈറ്റിഷ് പോർഷൻ, ആ ഒരു വെളുത്ത പോർഷൻ കാണുന്നത് വരെ നമുക്കതൊന്ന് നമുക്ക് പൊളിച്ച് കളയേണ്ടതുണ്ട്. നമുക്കത് പതുക്കെ ഇങ്ങനെ എടുത്ത് കളയാം. ഒരുപാട് വ്യൂവേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തതെന്ന്. ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പം ഇനി നിങ്ങൾ ഡിസപ്പോയിൻ്റ് ചെയ്യില്ല കേട്ടോ. ഇനി നമുക്ക് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ തൈര്, നമ്മുടെ കേർഡ് തൈരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മുടെ വാഴക്കൂമ്പിൽ അത്യാവശ്യം ഒരു ചവർപ്പൊക്കെ ഉണ്ടാവും, അത് കളയാൻ വേണ്ടിയിട്ട് നമ്മളത് കൊത്തി അരിഞ്ഞിട്ട്, ഈ വാഴ നമ്മൾ കൊത്തി ചെറുതാക്കി ചെറിയ പീസസാക്കി അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് നമ്മൾ ആ വെള്ളത്തിൽ, തൈര് വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇനി അക അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് കഴിയുമ്പോൾ സെൻറ്ററിൽ പോർഷൻ കുറച്ച് ഹാർഡായിരിക്കും, നമ്മൾ ആ ഹാർഡ് പോർഷൻ എടുക്കണ്ട, അതല്ലാത്ത പോർഷൻ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് നമുക്ക് തൈര് വെള്ളത്തിൽ ഇട്ട് ഒരു 10 മിനിറ്റ് കുതിർത്തി വെക്കണം. അപ്പോൾ തൈര് വെള്ളത്തിലിടുമ്പോൾ അതിന് കളറ് നിറമൊന്നും മാറത്തില്ല, അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളർ വരും. അപ്പോൾ ആ നിറമൊന്നും വരാണ്ടിരിക്കാനാണ് നമ്മൾ തൈര് വെള്ളത്തിലിട്ട് വെക്കുന്നത്, പിന്നെ അതിൻ്റെ ചവർപ്പും. ഇനി നമ്മൾ എന്താ പറയുക, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരണ്ടിയതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മൾ മുളക് പൊടി എടുക്കുന്നുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും, അതിലോട്ട് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചതച്ചത്, പേസ്റ്റ് ആക്കുന്നില്ല ചതച്ചെടുത്ത വെളുത്തുള്ളിയാണ്, അതും കൂടെ ഇട്ട് നമുക്ക് കൈ വെച്ചൊന്ന് ഇങ്ങനെ ഞെരടിയെടുക്കാം. മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്കൊരു 10 മിനിറ്റോളം മിക്സ് ചെയ്തെടുത്തിട്ട് അത് മാറ്റി വെക്കുക. ഇനി ഇത് 10 മിനിറ്റ് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വെള്ളമൊക്കെ എടുത്ത് ഒന്ന് ആ നമ്മുടെ വാഴ വെള്ളത്തിലിട്ട് വെച്ചില്ലേ വാഴയുടെ ആ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത്, അത് നമുക്കൊന്ന് പിഴിഞ്ഞെടുത്ത് വെക്കണം. പിഴിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് വറുക്കാം. ഇതുപോലെ കടുക് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ വെളുത്തുള്ളി ചതച്ചത് കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, പച്ചമുളകും വറ്റൽമുളകും ഓപ്ഷൻ ആണ്, നമ്മൾ മുളക് പൊടി ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എന്താ പറയുക, പീസസാക്കി വെച്ചിരിക്കുന്ന, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വാഴക്കൊമ്പും കൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം കുറച്ചുകൂടെ ചവർപ്പ് ഉണ്ടാവും എന്തായാലും, അതുകൂടെ ഒന്ന് കളയണോ, എണ്ണയിൽ നമ്മൾ വറുത്തെടുത്ത് അതൊന്ന് കളയാം. അത്യാവശ്യം കുറച്ച് നേരം നമുക്ക് വയറ്റേണ്ടി വരും അതോ കളയണമെങ്കിൽ. അപ്പോൾ അതൊന്ന് വയറ്റിയിട്ട് നമുക്ക് ഇത്തിരി വെള്ളം തളിച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. അടപ്പ് വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് ജസ്റ്റ് തളിച്ചു കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടെ നമ്മൾ നോക്കിയിട്ട് വേവ് ശരിയാകുന്നില്ല എന്ന് നോക്കിയിട്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് വേവിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചിരണ്ടിയതും മസാലാസും മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കണം. അത്യാവശ്യം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്ത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒരു 10 മിനിറ്റ്സാ. ഇതുപോലെ നമ്മുടെ അത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ഐറ്റമാണ്, നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു സാധനമല്ല ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.